യു ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇറ്റ്സ് മീ സോൾ ഗെയിമേഴ്സ്. അപ്പോൾ മച്ചന്മാരെ, നമുക്ക് FFAC ടൂർണമെൻറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് റെഡിങ് കോഡ് കിട്ടുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവരും തന്നെ അറിയായിരിക്കും. സോ അതിൽ കൂടി തന്നെ നമുക്ക് ജീപ്പിൻ്റെ സ്കിന്നെ പാരിച്ചു വിട്ട് മാത്രമല്ല ക്യാരക്ടേഴ്സ് കിട്ടുന്നുണ്ട്, പിന്നെ പെർമനൻ്റ് ആയിട്ടുള്ള ഗൺ സ്കിൻ കിട്ടുന്നുണ്ട്, ഗ്ലൂവാൻ്റെ സ്കിൻ കിട്ടുന്നുണ്ട്, അങ്ങനെ പല പല കിടുക്കാഴ്ചയുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ കൂടി തന്നെ കിട്ടുന്നുണ്ട്. സോ ഗൈസ്, ഇപ്പോൾ ആ റെഡിങ് കോഡ് നമുക്ക് എങ്ങനെയാണ് കിട്ടാൻ പോകുന്നതെന്ന് കൺഫേം ആയിട്ടാണ് നമുക്ക് ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. സോ റിവാർഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് വരും. സോ അതെങ്ങനെ ക്ലെയിം ചെയ്തെടുക്കുക നമ്മൾ ഈ ഒരു വീഡിയോ കൂടി നോക്കുന്നത്. അത് മാത്രമല്ല മനുഷ്യന്മാരെ, നമുക്ക് OB 31, 32, 33, 34 ദാണ്ട് ഈ മൂന്ന് പാച്ച് അപ്ഡേറ്റ് കൂടി വരാൻ പോകുന്ന പെറ്റിൻ്റെ ലീക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അപ്ഡേറ്റ് ലീക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും മനുഷ്യന്മാരെ, അത് ഇൻട്രസ്റ്റിംഗ് ആയുള്ള ലീക്കാണ്, നിങ്ങളെ അതും അറിയിക്കുന്നുണ്ട്. അത് മാത്രമല്ല, നമുക്ക് ഏറ്റവും പുതിയതായിട്ട് തന്നെ വരാൻ പോകുന്ന കൺഫേം ആയുള്ള ഫേഡ് വീൽ ഇവൻറ്റിനെ കുറിച്ച് നോക്കുന്നുണ്ട്. എന്തൊക്കെ ഐറ്റംസ് ആണ് അതിൽ കൂടി വരാൻ പോകുന്നത്, അതെന്നാണ് വരാൻ പോകുന്നത് കൺഫേമായിട്ടാണ് നിങ്ങളുടെ പറയുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മൾ ഡെയിലി പറയുള്ള നമ്മുടെ ടുണൈറ്റ് അപ്ഡേറ്റിനെ കുറിച്ച് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യന്മാർ, നമ്മുടെ ഇന്നത്തെ ടുണൈറ്റ് അപ്ഡേറ്റ് എന്ന് വെച്ചാൽ കൺഫേം ആണ്, നാളെ അത് തീർച്ചയായിട്ടും വരും. സോ ഗൈസ്, ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് നോക്കേണ്ട, നേരെ പോയി ചാനൽ സബ്സ്ക്രൈബും ചെയ്തേക്കുക, എന്നിട്ട് ഒരു ബെൽ ബട്ടൺ ഓൺ ആക്കി നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. അപ്പം മച്ചന്മാരെ, വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ആയിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഓക്കെ, എന്തായാലും കേസ് ഒട്ടും തന്നെ പറഞ്ഞില്ല, ഘടിപ്പിക്കുന്നില്ല, നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ മച്ചന്മാർ, ഇപ്പം വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കാനായിട്ട് തോന്നി നമ്മുടെ പുതിയതായിട്ട് വരാൻ പോകുന്ന പാച്ച് അപ്ഡേറ്റ്സിൽ കൂടി വരാൻ പോകുന്ന പെറ്റിനെ കുറിച്ചാണ്, ലീക്കാണ് നമ്മൾ നോക്കാനായിട്ട് തോന്നുന്നത്. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ്ട് ഈ ലയൺ എന്ന് പറയുന്ന ഒരു പെറ്റ്, ഓക്കെ, എന്തായാലും കേസ് ഒരു സിംഹത്തിൻ്റെ കൂട്ടി ഇങ്ങനെ ഒരു പെറ്റ് നമുക്ക് വരുന്നുണ്ടാവും. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഡിസൈൻ ചെയ്തേക്കുന്നതാണ്, ഇത് ഗ്രാഫിക്കലി ഡിസൈൻ ചെയ്തേക്കുന്നതാണ്, ബട്ട് കേസ് ഇത് റിയൽ അല്ല, നമ്മുടെ ഗെയിമിനകത്തോട്ട് ഇൻ ഗെയിമിനകത്തോട്ട് ഇത് വരുമെന്ന് ഉറപ്പില്ല. ഇപ്പം നമുക്ക് അപ്ഡേറ്റ് കിട്ടിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ കുറച്ച് പെറ്റായിരിക്കും വരാൻ പോകുന്നതാണ്. അത് മാത്രമല്ല, ഒരു ഷാർക്കിൻ്റെ ഒരു പെറ്റും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും, ഷാർക്കിൻ്റെ കൂട്ടിരിക്കുന്ന ഒരു പെറ്റും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മച്ചന്മാർ, ഒരു ഷാർക്കാണെങ്കിൽ ഒരു വാട്ടർ സർഫിങ്ങിന് പോകുന്നതിൻ്റെ കൂടുതലുള്ള ഒരു തീമിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്, ഓക്കെ. എന്തായാലും കേസ് നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞു വെച്ചേക്കുക, ഇങ്ങനത്തെ ഒരു പെറ്റ് നമ്മുടെ ഗെയിമിനകത്തോട്ട് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതിന് സ്കിന്നാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്, സ്കിന്ന് വരും എന്ന് ഉറപ്പില്ല. എന്തായാലും മച്ചന്മാർ, ഇങ്ങനത്തെ പെറ്റ് നമ്മുടെ ഗെയിമിനകത്തോട്ട് വരും, നമുക്കിപ്പം അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്, അതോ ലീക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ ഒരു ഡൈനോസറിൻ്റെ ഒരു തീമി വന്നിരിക്കുന്ന ഒരു പെറ്റാണ്, ഓക്കെ. എന്തായാലും കേസ് ഒന്നും കാണാതെ ഇവർ ഇങ്ങനത്തെ ഒരു ലീക്ക് തരത്തില്ല, എനിക്ക് തോന്നുന്നു വരുമ്പോൾ നോക്കി. എന്തായാലും മച്ചന്മാരെ, അടുത്ത അപ്ഡേറ്റ് കൂടി വരാൻ പോകുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾക്കറിയാം സ്നോ മോൺസ്റ്റർ എന്ന് പറയുന്ന ഒരു പെറ്റാണ്, അതായത് യാൻറ്റി എന്ന് പറയുന്നൊരു പെറ്റാണ്. സോ അത് കഴിയുമ്പോഴായിരിക്കും ഈ കുറിച്ച് നമ്മുടെ പെറ്റ് ഗെയിമിനകത്തോട്ട് വരാൻ പോകുന്നത്. പിന്നെ നമുക്ക് വന്നേക്കുന്നതെന്ന് വെച്ചാൽ ഒരൗളാണ്, അല്ലെങ്കിൽ ഒരു മൂങ്ങയുടെ ഒരു പെറ്റാണ് വന്നേക്കുന്നത്. അപ്പോൾ മച്ചന്മാർ, ഇങ്ങനത്തെ കുറച്ച് പെറ്റായിരിക്കും വരുന്ന പാച്ച് അപ്ഡേറ്റ്സിൽ കൂടെ, അതായത് OB 32, 33, 34, 35 ഇന്ന് ഈ പാച്ച് അപ്ഡേറ്റിൽ കൂടെ നമ്മുടെ ഗെയിമിനകത്തോട്ട് വരാൻ പോകുന്നത്. അപ്പോൾ കേസ് ഈ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക, ഇത് ലീക്ക്. കേസ് ഇപ്പം ആ ഒരു ലീക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കൺഫേം ആയുള്ള നമ്മുടെ ഫേഡ് വീൽ ഇവൻറ്റിനെ കുറിച്ചാണ്. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതായിട്ട് ഒരു ഫേഡ് വീൽ ഇവൻറ്റ് എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ നിങ്ങളുടെ പറഞ്ഞിരുന്ന ഒരു ഫേഡ് വീൽ ഇവൻ്റ് ആണ്. മച്ചന്മാർ, 100% കൺഫേം ആയിട്ടുണ്ട്, ഈ വരുന്ന 27-ാം തീയതി തന്നെ ഈ ഒരു ഫേഡ് വീൽ നമ്മുടെ ഇന്ത്യൻ സെവനത്തോട് കാണാൻ പറ്റുന്നുണ്ടാവും. സോ അതിൽ കൂടി തന്നെ ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണാതാണ്ട് ഫിസ്റ്റിൻ്റെ സ്കിന്നും മാത്രമല്ല, അതാണ്ട് ഈ ഒരു ബണ്ടിലും ആയിരിക്കും വരാൻ പോകുന്നത്. ഒരു ഫേഡ് വീലിനകത്തോട് തന്നെ ഏറ്റവും ഗ്രാൻഡ് പ്രൈസ് ആയിട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഫിസ്റ്റിൻ്റെ സ്കിന്നാണ്. അത് മാത്രമല്ല, ആ ഒരു ബണ്ടിലും ഇതിനകത്തോട് കൊടുക്കുന്നുണ്ട്, സെക്കൻഡറി പ്രൈസ് ആണ്, ഓക്കെ. എന്തായാലും കേസ് ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഇതിൻ്റെ ഒരു ഫീമെയിൽ ബണ്ടിൽ എന്ന് വെച്ചാൽ സിംഗപ്പൂർ സെവനകത്ത് നിന്നൊക്കെ പല പല ഇവൻസ് ഇക്കൂടും വന്നിട്ടുണ്ട്. മച്ചന്മാർ, അപ്പം 27-ാം തീയതി നമ്മുടെ ഗെയിമിനകത്തോട്ട് താണ്ട് ഈ ഒരു ഫേഡ് വീല് കൺഫേം ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, 100% കൺഫേം ആയിട്ടും വരുന്നുണ്ടാവും. ഈ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ FFAC ടൂർണമെൻറ്റിനെ കുറിച്ചാണ്, അഥവാ നമ്മൾക്ക് FFAC ആ ഒരു റെഡിങ് കോണിനെ കുറിച്ചാണ് നമുക്ക് നോക്കാനായിട്ട് തോന്നുന്നത്. എന്തായാലും മച്ചന്മാർ, നിങ്ങൾക്ക് അറിയാം 28-ാം തീയതിയാണ് അതിൻ്റെ ഗ്രാൻഡ് ഫൈനൽ നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്തായാലും മച്ചന്മാരെ, ആ ഒരു ടൈമിൽ നമുക്ക് തീർച്ചയായിട്ടും റെഡിങ് കോഡ് കിട്ടുന്നുണ്ടായിരിക്കും, അവർ പറഞ്ഞേക്കുന്ന കുറച്ച് മൈൽസ്റ്റോൺ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയം. റിവാർഡ്സ് എന്തൊക്കെയാണ് ചോദിച്ചാൽ, ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ്ട് ഒരു ഗ്ലൂവാൻ്റെ സ്കിന്നെ മാത്രമല്ലാണ്ട് ഈ റിമോട്ട് താണ്ട് ഒരു ഗൺ സ്കിന്നുമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്, ഓക്കെ. ഏറ്റവും ഗ്രാൻഡ് പ്രൈസ് ആയിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത്. അതൊക്കെ എങ്ങനെയാണ് കിട്ടാൻ പോകുന്നത് നമുക്ക് കൺഫേം ആയിട്ട് തന്നെ അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും മച്ചന്മാർ, ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന വിഷയം നമ്മുടെ പാക്കിസ്ഥാൻ സേവനത്തോട് വന്നേക്കുന്ന ഒരു പോസ്റ്റാണ്. ബട്ട് ഗൈസ്, റിവാർഡ്സ് എല്ലായിടത്തും സെയിം ആയിരിക്കും, അവിടെ കൊടുത്തിട്ടുണ്ട് ഗിഫ്റ്റ് ഫോർ ആൾ സർവീസ് എന്ന്. അതായത് മച്ചന്മാരെ, എല്ലാ സേവനത്തോട്ടും ഈ കുറച്ച് റിവാർഡ്സ് സെയിം നമുക്ക് വന്നേക്കുന്ന റിവാർഡ്സ് എന്ന് വെച്ചാൽ 4 സെറ്റോട് കൂടിയാണ് വന്നേക്കുന്നത്, ഓക്കെ. എന്തായാലും ഗൈസ്, 4 ആണെന്നതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ നമുക്ക് സെലക്ട് എടുക്കാനായിട്ട് വരും. ഫസ്റ്റ് സെറ്റ് വന്നേക്കുന്നതെന്ന് വെച്ചാൽ 2 ഡയമണ്ട് വോച്ചറും 2 വെപ്പൺ വോച്ചറുമാണ്. 2nd സെറ്റ് വന്നേക്കുന്നതെന്ന് വെച്ചാൽ പാരച്ചൂട്ടിൻ്റെയും മാത്രമല്ല ജീപ്പിൻ്റെ സ്കിന്നാണ്. പിന്നെ 3rd സെറ്റ് വന്നേക്കുന്നതെന്ന് വെച്ചാൽ 2 ക്യാരക്ടേഴ്സാണ്. പിന്നെ 4th സെറ്റിനകത്ത് വന്നേക്കുന്നതെന്ന് വെച്ചാൽ ഗ്ലൂ വാള്, ഇമോട്ട്, പിന്നെ ഗൺ സ്കിൻ, പിന്നെ യൂണിവേഴ്സൽ ഫ്രാഗ്മെൻറ്റുമാണ്, ഓക്കെ. എന്തായാലും ഈ 4 എണ്ണത്തിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ നമുക്ക് ക്ലെയിം ചെയ്ത് എടുക്കാനായിട്ട് വരും. കുറച്ച് റിവാർഡ്സ് നമുക്ക് എങ്ങനെയാണ് കിട്ടാൻ പോകുന്നതെന്ന് കൺഫേം ആയിട്ട് തന്നെ അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. മച്ചന്മാർ, തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെഡിങ് കോഡ് വരെയിട്ടായിരിക്കും. ബട്ട് ഗൈസ്, റെഡിങ് കോഡ് വരെയിട്ടാണെങ്കിലും നമുക്ക് കോയിൻ വഴിയാണ് കിട്ടാൻ പോകുന്നത്. FFAC കോയിൻ വഴിയിട്ടാണ് നമുക്കിത് കിട്ടാൻ പോകുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ 10,000, 20,000, 25,000 മൈൽസ്റ്റോൺ ആക്കിയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ സേവനത്തോട് വരുന്ന സമയത്ത് തന്നെ മൈൽസ്റ്റോൺ കൂടുന്നുണ്ടാവും. സോ കാണുന്നതെന്ന് ചോദിച്ചാൽ പാകിസ്ഥാൻ
സെവനറിന്റെ യൂസേഴ്സിനായാലും കോടിക്കണക്കിന് ആൾക്കാർ നമ്മുടെ ഇന്ത്യൻ സെവൻ നമുക്ക് ഇവിടെ മൈസ്റ്റോണിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് കോയിനാണ് കൊടുത്തേക്കുന്നത്. സിൽവർ കോയിൻ FFAC സിൽവർ കോയിനും FFAC ഗോൾഡ് കോയിനുമാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് സിമ്പിൾ ആയുള്ള 15,000 20,000 ഒക്കെ നമുക്ക് മൈസ്റ്റോൺ കംപ്ലീറ്റ് ആകുന്ന സമയത്ത് സിൽവർ ആ ഒരു FFAC കോയിൻ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അതും റെഡിംഗ് കോഡ് വഴിയിട്ട് നമ്മൾ 25,000 എന്ന് പറയുന്ന മൈസ്റ്റോൺ ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ആകുന്ന സമയത്ത് നമുക്ക് ഗോൾഡ് ആ ഒരു FFAC കോയിൻ നമുക്ക് റെഡിംഗ് കോഡ് വഴിയിട്ടാണ് കിട്ടുന്നുണ്ടാവും. പക്ഷെ അമ്മമാരെ നമുക്ക് 28th തന്നെ നമ്മുടെ ഗെയിമിന് അതോട് സ്പെഷ്യൽ ആയുള്ള ഒരു പേജ് ഓപ്പണായി വരുന്നുണ്ടാവും നമ്മുടെ ഇ സ്പോർട്സ് എന്ന് പറയുന്ന സെക്ഷനകത്ത്. നമുക്ക് ഓപ്പണായി വരുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഒരു കോയിൻ എക്സ്ചേഞ്ച് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഐറ്റംസും കാര്യങ്ങളൊക്കെ സെലക്ട് എടുക്കാനായിട്ട് വേണ്ടത്. എന്തായാലും മിസ്സമ്മാരെ നിങ്ങൾക്ക് അറിയാം 4 ഐറ്റംസിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ സെലക്ട് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ റെഡിംഗ് കോഡ് വഴിയിട്ടായിരിക്കും തീർച്ചയായിട്ടും നമുക്ക് തരാൻ പോകുന്നത്. തരുവാണെങ്കിൽ നമ്മളിപ്പം പറഞ്ഞ പോലെ തന്നെ ആ ഒരു പേജ് കയറിയിട്ട് ആ ഒരു കോയിൻ എക്സ്ചേഞ്ച് ചെയ്ത് പ്രൈസസും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലെയിം ചെയ്ത് എടുക്കാനായിട്ട് ഏറ്റവും ഗ്രാൻഡ് പ്രൈസ് ആയിട്ട് കൊടുത്തേക്കുന്നതിന് അത് ഏറ്റവും 3 എണ്ണം അടിപൊളി തന്നെയാണ്. ഒരു ഗ്ലൂ ആൻഡ് സ്കിൻ കൊടുത്തിട്ടുണ്ട്, ഇമോട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് 4th ഒരു എലൈറ്റ് പാസ് സീസൺ അതിലുള്ള ഒരു ഇമോട്ട് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നുള്ള നിമിഷം ഒരു AK സ്കിൻ ആണ്. അതിന് സിംഗിൾ ആയിട്ട് തന്നെ റേറ്റ് ഓഫ് ഫയർ കൂടുന്നുണ്ട്, ആക്യുറസി ഡബിൾ ആയിട്ട് തന്നെ കൂടുന്നു. ഫ്രണ്ട്സ്, ആ ഒരു AK-47 പേര് എന്ന് വെച്ചാൽ പംകിൻ ഫ്ലെയിം AK-47 എന്നാണ്. ഓക്കെ, എന്തായാലും അടിപൊളിയുള്ള ഒരു AK-47 സ്കിൻ തന്നെയാണ്. നിങ്ങൾക്ക് അറിയാം AK-47 ഏറ്റവും കൂടുതൽ ആ ഒരു ഡീമെറിറ്റ് ഉള്ളതെന്ന് വെച്ചാൽ റീകോയിൽ ആണ്. സോ ഡബിൾ ആക്യുറസി ഉണ്ടാകുന്ന തന്നെ അടിപൊളിയുള്ള ഒരു സ്കിൻ ആണെന്ന് ഞാൻ പറയും. അപ്പം ഫ്രണ്ട്സ്, നമ്മുടെ ആ ഒരു FFAC റീഡിംഗ് കോഡ് കിട്ടുന്ന ഒരു സ്പോട്ടിൽ തന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നെങ്കിൽ അഥവാ ഇതുവരെയായിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നേരെ പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് ആ ഒരു ബെൽ ബട്ടൺ മസ്റ്റ് ആയിട്ട് ഒന്ന് ഓൾ ഓഫ് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു കോഡ് എക്സ്പയർ ആവാതെ തന്നെ നിങ്ങൾക്ക് അറിയിക്കാൻ പറ്റത്തുള്ളൂ. ഫ്രണ്ട്സ്, ഇന്നത്തെ ടുണൈറ്റ് അപ്ഡേറ്റ് ആണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാളെ നമ്മുടെ ഇന്ത്യൻ സെവനത്തോട് താണ്ടി ഈ ഒരു ടോപ്പ് പിന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. പക്ഷേ മറ്റേ നിങ്ങൾ 100 ഡയമണ്ട് ടോപ്പ് പിന്നെ സമയത്ത് താണ്ടി ഒരു കാറിൻ്റെ സ്കിൻ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ടാവും. ഒരു ബുയാ തീമുള്ള ഒരു കാറിൻ്റെ സ്കിന്നാണ്, അടിപൊളിയുള്ള ഒരു സ്കിന്നാണ്. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലൂ ആൻഡ് ഒരു സ്കിന്നാണ്. ഓക്കെ, അതും കേസ് ഒരു ബുയാ തീമിൻ്റെ ഒരു ഗ്ലൂ ആൻഡ് സ്കിന്നാണ്. അത് നിങ്ങൾ 500 ഡയമണ്ട് ടോപ്പ് പിന്നെ സമയത്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ അത് കിട്ടും. സോ ഇതാണ് നമ്മുടെ ടുണൈറ്റ് അപ്ഡേറ്റ് എന്ന് വെച്ചാൽ താണ്ടി ഒരു ടുണൈറ്റ് അപ്ഡേറ്റ് 100% കൺഫേം ആണ്. ഞാൻ നേരത്തെ തന്നെ നിങ്ങടുത്ത് താണ്ടി ഒരു ടോപ്പ് പിന്നെ പറ്റിയിട്ടൊക്കെ റിവ്യൂ ചെയ്ത് അറിയിച്ചിരുന്നതാണ്. ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇത്രയോളം നിങ്ങൾക്ക് വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയെങ്കിലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ആയിട്ട് ശ്രമിക്കുക. ഇതുവരെയായിട്ട് മച്ചന്മാർ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നേരെ പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് ഒരു ബെൽ ബട്ടൺ ഉണക്കി വെച്ച് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. അപ്പോൾ മച്ചന്മാരെ അടുത്തൊരു വീഡിയോ കൂടി കാണുന്നവരേക്കും ഇറ്റ്സ് മീസ് ഓൾ ഗെയിമേഴ്സ് ആൻഡ് യുവർ പബ് ഗൈസ് ലവ് യു ആൾ. പീസ് ഔട്ട്.